സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? മുത്തനബി തങ്ങൾ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഖും യാ ബിലാൽ ഫഅരിഹ്നാ ബിസ്സലാ, ബിലാലെ എഴുന്നേൽക്കണേ, ബിലാലെ വാങ്കു വിളിക്കണേ, ഫഅരിഹ്നാ ബിസ്സലാ, നിസ്കാരം കൊണ്ട് വിശ്രമം നൽകണേ ബിലാലെ, നിസ്കാരം ഒരു വിശ്രമം, അതുകൊണ്ടൊരു സമാധാനം, അതുകൊണ്ടൊരു ആശ്വാസം, ബിലാലെ നിസ്കാരം കൊണ്ട് ആശ്വാസം തരൂ. ഇഖാമത്ത് കൊടുക്കാൻ തങ്ങൾ അതാ പറയാം, ബിലാലെ നിസ്കാരം കൊണ്ടൊരു ആശ്വാസം തരൂ. നമുക്ക് നിസ്കരിക്കല്ലേ, അത് ആശ്വാസമല്ലേ, അതൊരു സമാധാനമല്ലേ. അങ്ങനെ ഹബീബിന്റെ കൂടെ നിഴൽ പോലെ ജീവിക്കാൻ കഴിഞ്ഞ ബിലാലുബ്ൻ റബാഹ് റളിയല്ലാഹു അൻഹു, ഈമാനിന്റെ ആ വെളിച്ചം ഹൃദയത്തിലേക്ക് ലഭിക്കുകയും ആദ്യം പരസ്യമായി ഇസ്ലാം വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത ഏഴുപേരിൽ ഒരാളാണ് ബിലാലുബ്ൻ റബാഹ്. കാന അവ്വല മൻ ളുഹറ ഇസ്ലാമു, അവ്വല മൻ ളുഹറ ഇസ്ലാമഹു സബഅ. അബ്ദുല്ലാഹി ബ്നു മസ്ഊദ് തങ്ങൾ പറയാറുണ്ട്, ഇസ്ലാം വിശ്വസിച്ചിട്ട് കുറെ ആളുകൾ മിണ്ടാണ്ട് നടന്നു. എത്രയോ ആളുകൾ ഇന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ ഒരു പേര് മാറ്റൂല, പേര് മാറ്റൂല. അവരങ്ങനെ തന്നെ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. എന്തെന്നറിയോ, വെറുതെ അനാവശ്യമായ കേസും കൊലപാതക ശ്രമങ്ങളും നാട്ടിൽ ജീവിക്കാൻ വിടാണ്ടിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള കുറെ ഫനാറ്റിക്കുകൾ പിന്നാലെ കൂടാണ്ടിരിക്കാൻ അങ്ങനെ തന്നെ പേര് വെച്ച് ജീവിക്കുന്ന എത്രയോ വിശ്വാസികൾ ലോകത്തുണ്ട്, ലോകത്തുണ്ട്. യൂറോപ്യൻ നാടുകളിൽ എത്രയോ ആളുകളുണ്ട് പേര് മാറ്റിയിട്ടില്ല. അവർ ജോണും ജോസഫും പീറ്ററും പല പല തരത്തിലുള്ള ആൻഡ്രിയോ ഒക്കെയാണ്, പക്ഷേ അവർ മുസ്ലിമീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ബിലാൽ എന്നവർ ഉറക്കെ പറഞ്ഞു, എന്തിനു പേടിക്കണം? ആദ്യമായി ഇസ്ലാം ഉറക്കെ വിളിച്ചു പറഞ്ഞ ഏഴുപേര്, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് അമ്മാറു ബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, പിന്നെ റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, ആറാമത്തേത് ബിലാലു ബ്നു റബാഹ്, പിന്നെ ഏഴാമത്തേത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഏഴു പേരാണ് മക്കയിൽ ആദ്യമായി വിശ്വാസം ഉറക്കെ വിളിച്ചു പറഞ്ഞതെന്ന് അബ്ദുല്ലാഹി ബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യമുണ്ടായ ബിലാൽ റളിയല്ലാഹു അൻഹുവും നബി തങ്ങളും ഒരു യാത്രയിലാണ്. ഒരുപാട് സ്വഹാബികൾ കൂടെയുണ്ട്, സൈന്യവുമായി നബി തങ്ങൾ മടങ്ങി വരികയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്ന് സ്വഹാബിമാർ പറഞ്ഞു, നബിയെ ലൗ അർറസ്ത ബിനാ യാ റസൂലല്ലാഹ്, നബിയെ നമുക്കിവിടെ രാത്രി ഒന്ന് താമസിച്ചാലോ, ഇന്ന് രാത്രി ഇവിടെ തങ്ങിയാലോ എന്ന് സ്വഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അഖാഫു അൻ തനാമു അനി സ്വലാ, നമുക്ക് യാത്ര തുടരാം, ഈ പാതിരാ നേരത്ത് നമ്മൾ യാത്രക്കിടയിൽ വിശ്രമിക്കാനിരുന്നാൽ നമ്മുടെ സുബഹി നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു, അതുകൊണ്ട് നമുക്ക് യാത്ര തുടരുകയല്ലേ നല്ലത്, നിങ്ങൾ നിസ്കരിക്കും, നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ യാത്ര തുടരാൻ ആരംഭിക്കുന്നത്. ബിലാൽ തങ്ങൾ പറഞ്ഞു, അന ഊഖിദുക്കും ഫൽതജിഉ, നിങ്ങളൊക്കെ കടന്നോളൂ, ഞാൻ നിങ്ങളെ വിളിച്ചുണർത്താം. ആര് പറഞ്ഞു? ബിലാലു ബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആയിരത്തോളം വരുന്ന ആളുകൾ ഹബീബിന്റെ കൂടെയുണ്ട്, അവരൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, ബിലാൽ എന്നവരും ക്ഷീണിച്ചിട്ടുണ്ട്, തങ്ങളും ക്ഷീണിച്ചിട്ടുണ്ട്. പാതിരാവുന്ന പുലർച്ചെ നേരമാണത്, ഉറങ്ങാൻ ഇനി സമയമില്ല, ഉറങ്ങിപ്പോയാൽ എഴുന്നേൽക്കാൻ പ്രയാസവുമാകും എന്ന് കണ്ടപ്പോ ബിലാൽ എന്നവർ തീരുമാനിച്ചു, ഉറങ്ങാതെ കാത്തിരിക്കാം, നിങ്ങൾക്ക് ഞാൻ കാവലായി കാത്തിരിക്കാം, നിങ്ങളൊക്കെ ഉറങ്ങിക്കോളൂ, സുബഹിക്കല്ലേ, ഞാൻ വിളിച്ചുണർത്താം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ട് ഫൽതജഉ, അവരെല്ലാം കിടന്നുറങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വന്നു തുടങ്ങുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരൊട്ടകക്കട്ടിൽ അവിടെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ ഒട്ടകക്കട്ടിലേക്ക് മെല്ലെയൊന്ന് തല ചായ്ച്ചു വെച്ചു, അറിയാതെ ഉറങ്ങിപ്പോയി. ബിലാൽ എന്നവരും ഉറങ്ങിപ്പോയി. അവരെല്ലാം ഉറങ്ങി. സുബഹിക്ക് വാങ്ക് വിളിച്ചതറി വാങ്ക് അവർ കേൾക്കില്ല, മരുഭൂമിയിലാണ്. സുബഹിയുടെ നേരമായതറിഞ്ഞില്ല. ബിലാൽ എന്നവരും ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. ബാഹുഞ്ച റസൂൽ തങ്ങൾ എഴുന്നേൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യൻ ഉദിച്ചുയർന്നിട്ടുണ്ട്,
സുബഹി ഖളാ ആയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഒരു തീരുമാനമായിരുന്നു അത്. ഉറക്കം കൊണ്ട് മൻ ഗലബതുഹു നൗമു, ഉറക്കം ഒരാൾ അതിജയിച്ചാൽ അതുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ട് നിസ്കാരം ഖളാ ആയി പോവുകയോ വൈകി പോവുകയോ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു അവർക്ക് ശിക്ഷിക്കുകയില്ല എന്ന മസ്അല ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ഹബീബായ നിബിദങ്ങൾക്കുണ്ടായ അനുഭവമാണത്. അന്നത്തെ സുബഹി സുഹാബിമാർക്കും നിബിദങ്ങൾക്കും നഷ്ടപ്പെടുകയാണ് ഉണ്ടായതിന്റെ സമയത്ത് കിട്ടിയില്ല. ഗലബതുഹു ഐനായി, നിബിദങ്ങള് ഉറങ്ങുകയാണ് ആ സമയം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമറന്നവരും ഉണർന്നു, നിബിദങ്ങളുടെ അരികത്തേക്ക് വന്നു. തങ്ങൾ എങ്ങനെയാ വിളിക്കുക? ഉമറന്നവർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞപ്പോ നബിജങ്ങൾ ഉണർന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ ബിലാൽ ഐനമാ ഖുൽതാ, ബിലാലേ നിങ്ങളാ പറഞ്ഞതൊക്കെ എവിടെ പോയി? നിങ്ങളുടെ വാക്ക് കേട്ടല്ലേ ഞങ്ങൾ കിടന്നത്. ബിലാലെ നിങ്ങളല്ലേ വിളിച്ചുണർത്തുമെന്ന് പറഞ്ഞത്. എന്തേ ബിലാലെ എന്ത് പറ്റി? ബാഹുഞ്ച റസൂലിനോട് ബിലാൽ എന്നവർ സങ്കടത്തോടെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഉറക്കം എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനങ്ങ് ഉറങ്ങിപ്പോയി നബിയെ. ഉറങ്ങാൻ ഉദ്ദേശിച്ചതല്ല. നബി ഞങ്ങൾ അന്നേരം പറഞ്ഞ വാക്കുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഖബല റുവാഹകും ഹീന ഷാ, നിങ്ങളെ നിങ്ങളുടെ റൂഹുകളെ അല്ലാഹു പിടിച്ചു വെച്ചു നിങ്ങൾ ഉറങ്ങിയപ്പോൾ. അവൻ ഉദ്ദേശിച്ചപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തിരിച്ചു തന്നു. യാ ബിലാൽ, ബിലാലേ ഖും ഫഅദ്ദിം ബിന്നാസ ബിസ്സലാ, നമുക്ക് നിസ്കരിക്കാം ബിലാലേ, വാങ്ങുവിളിക്കൂ നിസ്കാരം, സുബഹി നമുക്ക് ഖളാ വിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നബിദങ്ങൾ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് മാറിപ്പോകാം. ഫഇന്നഹാ വാദി ശൈത്താൻ, ഇവിടെ പിശാചുക്കളുള്ള താഴ്വരയാണിത്, നമുക്ക് ഒരൽപ്പം മാറിയിട്ട് അവിടെ ചെന്ന് നിസ്കരിക്കാം. അവർ മുഴുവനും ജമാഅത്തായി ഹബീബിന്റെ കൂടെ നിസ്കരിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ വാങ്ങു വിളിച്ചു. റളിയല്ലാഹു തആല അൻ, ഹബീബിന്റെ കൂടെ ഉണ്ടായ അനുഭവങ്ങൾ മദീന പള്ളിയുടെ മുനാരങ്ങളിലൂടെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ രണ്ട് വാക്യങ്ങളെ മനോഹരമായി വർഷങ്ങളോളം, 10-22 കൊല്ലത്തോളം ഹബീബിന്റെ കൂടെ കഴിയാൻ ഭാഗ്യമുണ്ടായ ഹബീബിന്റെ കൂട്ടുകാരനും സുഹാബിയും സ്വർഗത്തിലാണെന്ന് തങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വാങ്കലിയുടെ പുലിമയാണത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അന്നൊരിക്കൽ നബിതങ്ങൾ ഒരു പൊതി കണ്ടപ്പോ അതിലെന്തോ കാരക്കയാണ്. തങ്ങൾ ചോദിച്ചു, എന്താ ബിലാലെ നിങ്ങളുടെ കൈകളിലുള്ളത്? നബിയേ, അത് നാളത്തേക്ക് വേണ്ടി, നാളത്തെ ഭക്ഷണമാണ്, നാളത്തേക്ക് വേണ്ടി കുറച്ച് കാരക്ക കരുതി വെച്ചതാണ്. ബിലാലേ, നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുകയാണോ? അംഫിഖ്, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ അത് ചെലവഴിക്കൻ. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ, ഞാനുണ്ടോ, ആരുണ്ട് എന്തറിഞ്ഞു? ഇന്ന് പട്ടിണി കിടക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്ക് ബിലാലെ നിങ്ങൾ കൊടുക്കണേ. യാ ബിലാൽ ഇൽഖല്ലാഹ ഫഖീറൻ വലാ തൽഖഹു ഗനിയാ, ഇത് ബിലാൽ എന്നവരോട് നബി ഞങ്ങൾ കൊടുത്ത മനോഹരമായ ഉപദേശമാണ്. ബിലാലേ, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന നേരത്ത് ഒരു ദരിദ്രനായി കണ്ടുമുട്ടലാണ് ഒരു പണക്കാരനായി കണ്ടുമുട്ടുന്നതിനേക്കാൾ നല്ലത്. ഇൽഖല്ലാഹ ഫഖീറ വലാ തൽഖഹു ഗനിയ, ഒരുപാട് പൈസയുള്ള മുതലാളിയായിട്ടല്ല ബിലാലെ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകേണ്ടത്, നിങ്ങൾ ഫഖീറായി പോയിക്കോളൂ ബിലാലെ എന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു ഹബീബിനോട് ചോദിച്ചു, ഖുൽതു വകൈഫ ലീ ബിദാലിക യാ റസൂലല്ലാഹ്, നബിയേ അല്ലാഹുവിന്റെ അരികത്ത് ഫഖീറായി ചെല്ലാൻ എന്താ നബിയെ ഞാൻ ചെയ്യേണ്ടത്? ഖാല, ഹബീബ് ഉപദേശിച്ചു, ഇദാ റുസിഖ്ത ഫലാ തുഖബ്, ബിലാലെ നിങ്ങൾക്ക് അല്ലാഹു വല്ലതും തന്നാൽ അത് പൂഴ്ത്തി വെക്കരുത്, അത് സൂക്ഷിച്ചു വെക്കണ്ട. വഇദാ സുഇൽത ഫലാ തംനഅ, നിങ്ങളോട് ആരെങ്കിലും വന്ന് വല്ലതും ചോദിച്ചാൽ കൊടുക്കാതിരിക്കരുത്, നിങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ സമ്പത്ത് കുമിഞ്ഞുകൂട്ടി വെക്കണ്ട, അല്ലാഹുവിന്റെ വഴിയിലേക്ക് ചെലവഴിച്ചോളൂ. ഖുൽതു, ഞാൻ ചോദിച്ചു, വകൈഫ ലീ ബിദാലിക യാ റസൂലല്ലാഹ്, നബി അതെങ്ങനെയാ സാധ്യമാവുക? ഖാല ഹുവ ദാക വ ഇല്ലാ ഫന്നാർ, അതങ്ങനെ തന്നെ ബിലാലെ, അങ്ങനെ തന്നെ, ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കണേ, നിങ്ങളുടെ കൈകളിലുള്ളത് കുമിച്ചു കൂട്ടുകയും വേണ്ട, പാവങ്ങൾക്ക് കൊടുത്തു വിട്ടേണമേ. വ ഇല്ലാ ഫന്നാർ, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്.
എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.